കേന്ദ്രമന്ത്രി സ്ഥാനമേറ്റ ശേഷം മന്ത്രി ജോർജ് കുര്യൻ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാനാണോ? ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. ആദ്യമായിട്ട് പ്രധാനമന്ത്രിക്കും ആ പാർട്ടി നേതൃത്വത്തിനും കേരളത്തിലെ പ്രവർത്തകർക്കും ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അങ്ങനെ ആദ്യമായിട്ട് പ്രഖ്യാപനങ്ങളൊന്നുമില്ല. ആദ്യം കാര്യങ്ങൾ പഠിച്ചിട്ട് ജനങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഓരോ വിഷയത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും തീരുമാനം എടുക്കുകയുള്ളൂ. ശരി. അതിനെപ്പറ്റി അത് ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ. എന്റെ വകുപ്പല്ല, വിദേശകാര്യ വകുപ്പ്. വിദേശകാര്യ വകുപ്പ് അതിനെപ്പറ്റി വിശദീകരണം നൽകിക്കഴിഞ്ഞു. അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. അത് തന്നെയല്ലേ മുഖ്യമന്ത്രി ആ വിഷയത്തെപ്പറ്റി ഇപ്പോൾ കൂടുതലായിട്ട് ചർച്ച വേണ്ട എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. അപ്പോ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇവിടെ കോട്ടയത്താണ്, എന്റെ ജില്ലയിലേക്കാണ് പോകുന്നത്. പക്ഷെ അതിന്റെ ഫയല് വരുത്തിയതിനെപ്പറ്റി പഠിക്കുകയും ചെയ്തു. ഇനി അവിടെയുള്ള അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഫിഷർമാനാണ്. അവര് പറയുന്നതാണല്ലോ വിദഗ്ധ അഭിപ്രായം. അപ്പോൾ അത് അവരെ കേട്ടതിന് ശേഷം പിന്നെ സാങ്കേതികമായിട്ടുള്ള വൈദഗ്ധ്യം അതും കൂടെ നോക്കും. മാത്രമല്ല കേരള സർക്കാർ അതിനുവേണ്ടിയുള്ള DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ തീരുമാനമെടുക്കും. കേന്ദ്രമന്ത്രി ചുമതലയേറ്റ ശേഷം ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആദ്യമായി കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ BJP പ്രവർത്തകർ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ശേഷം അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്നും മടങ്ങുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി .com കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് ആവേശോജ്വല സ്വീകരണം നൽകി BJP പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് പൂക്കളും പൊക്കകളുമെല്ലാം സ്വീകരിച്ച് അദ്ദേഹം കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലാണ് BJP പ്രവർത്തകർ. ജില്ലയിലെ പ്രമുഖ നേതാക്കളടക്കം ഇവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. പ്രവർത്തകരും വലിയ ആവേശത്തോടുകൂടിയാണ് ഇവിടെ കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ജോർജ് കുര്യനെ സ്വീകരിക്കാൻ ഇവിടേക്ക് എത്തിയത്. നിരവധി പ്രവർത്തകരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് പൂക്കളും ബൊക്കയും ഒക്കെ സമ്മാനിക്കാനായി എത്തിയത്. ഒപ്പം മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഷോളണീച്ചും
അദ്ദേഹത്തെ സ്വീകരിച്ചു. ചെണ്ടമേളത്തോടുകൂടിയാണ് പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ജോർജ് കുര്യനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വാഗതം ചെയ്തത്. അദ്ദേഹം ഇനി കോട്ടയത്തേക്ക് മടങ്ങുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയത്. അദ്ദേഹം ഇപ്പോൾ കോട്ടയത്തേക്ക് മടങ്ങുകയാണ്. ആദ്യമായി കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ മന്ത്രി ജോർജ് കുര്യന് ആവേശോജ്വല സ്വീകരണം നൽകിയാണ് ബി ജെ പി പ്രവർത്തകർ സ്വീകരിച്ചത്.